ഞാൻ ഇന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ ക്യാപിറ്റലായ അബുദാബിയിലാണ്. അബുദാബിയിലെ ഹംദാൻ സ്ട്രീറ്റ് എന്ന് പറയും. ഇവിടെ വളരെ വ്യത്യസ്തമായി ഒരു പ്രോഗ്രാമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ടതും ഒരു രാജ്യത്തിൻ്റെ നിയമങ്ങൾ അത് മനസ്സിലാക്കുകയും ആ നിയമവശങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനം അബു അഷ്റഫ് ഓഫീസ് സർവീസസ്. ഡോക്യുമെൻറ്റേഷൻ ടൈപ്പിംഗ്, ലീഗൽ കൺസൾട്ടേഷൻ, ലീഗൽ ട്രാൻസ്ലേഷൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു രാജ്യത്തിൻ്റെ നിയമങ്ങളെ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അത് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക. ഈ സ്ഥാപനം നടത്തുന്നത് ഒരു മലയാളിയാണ്. കോഴിക്കോട് ജില്ലയിൽ നിന്നും ഏതാണ്ട് 25 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസ ജീവിതം ആരംഭിച്ച അഷ്റഫാണ് ഈ സ്ഥാപനത്തിൻ്റെ സാരഥി. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. അബു അഷ്റഫ്, അഷ്റഫിൻ്റെ ഉപ്പ. അബു അഷ്റഫിൻ്റെ ഉപ്പ. എല്ലാവരും അങ്ങനെ ഒരു നാമകരണം വളരെ വ്യത്യസ്തമായി തോന്നും, അബു അഷ്റഫ്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ കാരണം ഈ സ്ഥാപനത്തിൻ്റെ സ്ഥാപകനും ഉപ്പയാണ്. അതെ, ഈ സ്ഥാപനത്തിൻ്റെ എന്നല്ല, നമ്മുടെ എല്ലാ ഫിനാൻഷ്യൽ സപ്പോർട്ടും എല്ലാ ഉപ്പയാണ്. ഞങ്ങളുടെ എല്ലാ പോസിറ്റീവ് എനർജിയും ഞങ്ങളുടെ ഉപ്പയാണ്. ഉപ്പ ഇവിടെ വർക്ക് ചെയ്തിട്ടില്ല. ഉപ്പ പിന്നെ ഈ സ്ഥാപനം തുടങ്ങി 91 തുടങ്ങി. 92 ഞങ്ങൾ ഈ സ്ഥാപനം തുടങ്ങിയ അന്ന് മുതൽ തന്നെ ഉപ്പ ഇതിൻ്റെ പിന്നണിയിലുണ്ട്. പക്ഷെ ഉപ്പ ഒരിക്കലും ഇവിടെ വന്ന് വർക്ക് ചെയ്തിട്ടില്ല. ഉപ്പ ഇപ്പോഴും അബുദാബിയിൽ പിന്നെ ESW എന്ന കമ്പനിയുടെ മാനേജറാണ്. അവിടെയാണ് ഉപ്പ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കാരണം അബു അഷ്റഫ് ഓഫീസ് സർവീസസ് എന്ന പേരും കൂടെ ഒരു നിമിത്തമായി ഇതിൽ വന്നു. അതാണ്. കോഴിക്കോട് ജില്ലയിലെ ഫറൂഖാണ് ജന്മദേശം. സ്കൂൾ വിദ്യാഭ്യാസം ഫറൂഖിലായിരുന്നു. ഫറൂഖിലും ചേന്നമംഗലൂരിന്ന് പറയും മുക്കം, അവിടെ നിന്ന് 30 കിലോമീറ്റർ അപ്പുറമായിട്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഡിഗ്രി ഞാൻ കഴിഞ്ഞത് തിരൂർക്കാട് ലായ കോളേജിൽ നിന്നായിരുന്നു. ഡിഗ്രി കഴിഞ്ഞ് 93 ഡിഗ്രി കഴിഞ്ഞ ഉടനെ ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നു. അഷ്റഫാണ് മൂത്തത്. ഞാനാണ് മൂത്തത്. എൻ്റെ യങ്സ്റ്റേഴ്സ് ആയിട്ട് 3 അനിയന്മാരും 3 പെങ്ങന്മാരുമാണ്. 3 പേരും ഇവിടെ എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങളെ വേറെ ബ്രാഞ്ചുകളിലൊക്കെ ആയിട്ടുണ്ട്. പിന്നെ സിസ്റ്റേഴ്സ് ഒരാള് അമേരിക്കയിലാണ്, ഒരാള് പിന്നെ നാട്ടിൽ തന്നെയാണ് സെറ്റ് ആയിരിക്കുന്നത്, ഒരാള് ഇവിടെ അബുദാബി തന്നെയുണ്ട്, അളിയനും ഇവിടെ തന്നെയാണ്. ഒരു വളരെ സന്തോഷമായ ഒരു കുടുംബജീവിതം, അത് തന്നെയാണ് അഷ്റഫിന്റെ ഈ വിജയത്തിന്റെയൊക്കെ തുടക്കം. അങ്ങനെ 93 ആദ്യമായിട്ട് പ്രവാസ ജീവിതം ആരംഭിക്കുന്നത്. ഗൾഫിലേക്ക് വരുന്നു. ഉപ്പായെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഉപ്പാനെ സഹായിക്കാന്ന് പറഞ്ഞാൽ പിന്നെ ഡിഗ്രി കഴിഞ്ഞ അന്നത്തെ അവസ്ഥ, നാട്ടിൽ പഠനം കഴിഞ്ഞാൽ വേറെന്ത് ചെയ്യണമെന്നല്ല, ഒന്നുമില്ല, ഒന്നും ചെയ്യാനൊന്നുമില്ല. അപ്പം നേരെ ഡിഗ്രി കഴിഞ്ഞ ഉടനെ റിസൾട്ട് കൂടി ഇറങ്ങിയതിന് മുമ്പ് ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെ വന്നപ്പം സ്വാഭാവികമായിട്ടും നേരിട്ട് തന്നെ ബിസിനസ്സിലേക്ക് ഇറങ്ങേണ്ടി വന്നു. അന്നൊരു കൊച്ചു സ്ഥാപനമായിരുന്നു. ഞാനും ഒരു ഈജിപ്ഷ്യൻ പെണ്ണും വേറെ 2 എളാപ്പയും വേറെ ഒരാളും കൂടി മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് തുടക്കം. അവിടെ നിന്നാണ് തുടക്കം. നമുക്ക് വേറൊരു ബിസിനസ്സില്ലാത്തൊരു ഒരു പ്ലസും മൈനസും നമുക്ക് ഈ ബിസിനസ്സിലുണ്ട്. എന്താണെന്ന് വെച്ചാൽ എല്ലാ ജനങ്ങളുടെയും അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ തിക്ത അനുഭവങ്ങളും നല്ല അനുഭവങ്ങളും നമുക്ക് വളരെ പെട്ടെന്ന് ഇവിടെയാണ് ആളുകൾ ആദ്യം വന്നിട്ട് പറയുക. എല്ലാ വിഷയങ്ങൾക്കും സൊല്യൂഷൻ എല്ലാവരും കാണുന്നത് ഇപ്പോഴും ടൈപ്പിംഗ് സെന്ററാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പിന്നെ ലീഗൽ വശങ്ങൾ, നാട്ടിലെ ലീഗൽ വശങ്ങൾ, ഇവിടുത്തെ പിന്നെ എംബസി ഡോക്യുമെന്റേഷൻ, അതേമാതിരി എമിഗ്രേഷൻ, ലേബർ എന്ന് വേണ്ട A to Z ഗവൺമെന്റ് ജോബുകൾ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാ കാര്യങ്ങളും ഇവിടെ ടൈപ്പ് ചെയ്യുന്നു, അവർക്ക് വേണ്ട കൺസൾട്ടേഷൻ കൊടുക്കുന്നു. പൊതുവെ പറഞ്ഞ ഒരു ലീഗൽ അഡ്വൈസർ എന്ന് കൂടിയായിട്ടാണ് അബു അഷ്റഫ് വർക്ക് ചെയ്യുന്നത്. ഇതിനൊന്നും സർവീസ് ചാർജ് പോലും ഈടാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഞങ്ങൾ ചെയ്യുന്ന വർക്കിന് മാത്രമേ ഞങ്ങൾ സർവീസ് ചാർജ് ഈടാക്കുന്നു. ഈ ലീഗൽ കൺസൾട്ടേഷനും ആളുകൾക്കുള്ള സഹെൽപ്പിനും അതുപോലെ ആളുകൾക്കുള്ള നിയമവശങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനും അവരവിടെ എത്തിക്കുന്നതിനും ഒന്നും ഞങ്ങൾ വേറെ സർവീസ് ചാർജ് ഈടാക്കുന്നില്ല. അതുകൊണ്ടാണ് ആളുകൾ ഇപ്പോഴും ഈ അബു അഷ്റഫിനെ തേടി പല ഭാഗത്തുനിന്നും ഞങ്ങൾ അറിയാം. ആളുകൾ കേട്ടറിഞ്ഞിട്ടും കണ്ടറിഞ്ഞിട്ടും ആളുകൾ വരും. ഒരു രാജ്യത്തെ, പ്രത്യേകിച്ച് UAE പോലുള്ള രാജ്യത്തിന് ഒട്ടനവധി നിയമങ്ങളുണ്ട്. ഇതിൻ്റെ ലേബേഴ്സ് രംഗത്തായിരുന്നാലും മറ്റുള്ള രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട, എമിഗ്രേഷനുമായി ബന്ധപ്പെട്ട, മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട ഒരുപാട് നിയമങ്ങൾ, പലർക്കും അതറിയാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് ഈ ഇവിടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്കൊരു അഡ്വൈസ് കിട്ടുക, ശരിയായ ദിശയിലേക്ക് അവരെ ഡയറക്റ്റ് ചെയ്ത് വിടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം പലരും നിയമഗുരുക്കിൽപ്പെട്ട് വഴിതെറ്റി ഒരുപാട് കാലമായി ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരെ അഷ്റഫ് ഡെയിലി കാണുന്നുണ്ട്. അവിടെ വന്ന് ഒരു ടൈപ്പിംഗ് സെൻറ്ററിൽ വന്ന് ആ ഒരു നിയമോപദേശം, ഇത് ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഇങ്ങനെയൊക്കെ പേപ്പേഴ്സ് നമുക്ക് കൊടുക്കാം, ഇങ്ങനെ കൊടുക്കാം, എമിഗ്രേഷനിൽ ഇങ്ങനെ കൊടുക്കണം, ഇതൊക്കെ കിട്ടുക എന്ന് പറഞ്ഞൊരു വലിയൊരു ആശ്വാസമായ കാര്യമാണ്. ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഒറ്റവരെയും ഉടയവരെയും വേർപിരിഞ്ഞ്
ഒരു സാധാരണക്കാരനായി ഇവിടെ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ആശ്വാസമാണ് താങ്കൾ ചെയ്തു കൊടുക്കുന്നത്. പക്ഷേ ഈ നിയമങ്ങളൊക്കെ എങ്ങനെയാണ് അശ്വാസം പഠിച്ചത്? ഇതെല്ലാം പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ സ്ഥാപനം തുടങ്ങി ഇവിടെ വരുമ്പം ഇത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. അതിന് മുമ്പ് പറഞ്ഞോട്ടെ, ഇവിടുത്തെ ഭരണാധികാരി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോഴും ഒരു റൂളർ നേരിട്ട് ഞാൻ കണ്ടത് ഷെയ്ഖ് സായിദിനെയാണ്. ഷെയ്ഖ് സായിദിനെ ഞാൻ നേരിട്ട് അങ്ങനെ പാലസ് പോയി കണ്ടോന്നില്ല. ഇവിടെ ഇവിടുത്തെ ആഘോഷ വേളയിൽ കോർണീഷിൽ പുള്ളിക്കാരൻ, കാരണം ഈ പാസഞ്ചർ സീറ്റിൽ ഇരിക്കുമ്പോൾ തൊട്ടടുത്തിരുന്നിട്ട് എനിക്ക് കാണാൻ കഴിയുന്നതാണ് അതിൻ്റെ ഒരു ഭാഗ്യം. അതെന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഭാഗ്യം എന്ന് പറയാൻ കാരണം അങ്ങനെ ഒരു വിഷയമുള്ള ഒരു ഭരണാധികാരി വേറെ നമ്മൾ അടുത്ത കാലത്തൊന്നും ഉണ്ടായിരുന്നു. ഇവിടെ നമ്മളിപ്പം ജീവിക്കുന്ന നമ്മുടെ നാട്ടിലായാലും ഇവിടെ ആയാലും അങ്ങനെ ഒരു വിഷൻ ഉള്ള ഒരു ഭരണാധികാരി ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ ലീഗലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് എംബസിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ എമിഗ്രേഷനായിട്ടും കൂടുതൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരാറുണ്ട്. ഒരുപാട് ലീഗൽ വിഷയങ്ങൾ വരാറുണ്ട്. ലീഗൽ വിഷയം തന്നെ ഒരു ദിവസം ഒരു ചുരുങ്ങിയത് ഒരു 25-30 ലീഗൽ വിഷയങ്ങൾ നിങ്ങൾ കൈകാര്യം ചെയ്യാറുണ്ട്. ആളുകളുടെ വിസ പ്രശ്നങ്ങൾ, വിസ ക്യാൻസൽ ചെയ്താൽ ബാൻ ചെയ്താൽ എന്താണ്, ബാൻ ഒഴിവാക്കാൻ എന്താണ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ആളുകൾ പലപ്പോഴും അധികം മലയാളീസാണ് വരാറ്. അതോടൊപ്പം തന്നെ ബാക്കി എല്ലാ രാജ്യങ്ങളിലുള്ള ആളുകളും വരാറ്. ഇവിടുത്തെ ബാനിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ബാൻ ചെയ്യുക, ഈ രാജ്യത്തിന്റെ നിയമത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരാണ്. അത് വേറെ, അത് ലൈഫ് ടൈം ബാൻ വേറെ. പക്ഷെ അതിനപ്പുറം ഇവിടെ ഒരു എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് ഉണ്ടാക്കുമ്പോൾ അതൊരു ഒരു ലോജിക്കുള്ള ഒരു ബാനാണ്. അതായത് നമുക്ക് ഒരു കോൺട്രാക്ട് ഉണ്ടാക്കി, ഞങ്ങളിവിടെ വന്നു, ഞങ്ങൾ 2 വർഷം കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് നമുക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ നമ്മൾ വന്ന ആളെയും നമ്മൾ ബുദ്ധിമുട്ടിക്കുകയാണ്, അതോടൊപ്പം തന്നെ നമ്മൾ പോവുകയാണ്. അപ്പോൾ അതിന് ഗവൺമെൻറ് വെച്ചൊരു തടയാണ് ഈ ബാൻ എന്ന് പറയുന്നത്. 6 മന്ത് ബാനാണ്, ഒരു ലൈഫ് ടൈം ബാൻ ഒന്നാണ്. 6 മന്ത് ബാനിൻ്റെ ഉള്ളിൽ നമുക്ക് പുതിയ കമ്പനിയിൽ ബെറ്റർ ഓഫർ കിട്ടുകയും നമുക്ക് നല്ല സാലറി കിട്ടുകയും ചെയ്താൽ ബാൻ ഓട്ടോമാറ്റിക്കലി ലിഫ്റ്റ് ആവും. ആ ബാൻ അവിടെ ഇല്ല. അപ്പം അത് നല്ല സ്കിൽഡ് ലേബേഴ്സിന് അത് ഗുണമാണ് സത്യത്തിൽ ഈ ബാൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇങ്ങനെ പരന്ന് ജോബ് മാർക്കറ്റ് അങ്ങനെ അഴിച്ചു വിട്ടിരിക്കല്ല. ജോബ് മാർക്കറ്റിന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് അത് എംപ്ലോയേഴ്സിനും വെച്ചാണ്. കാരണം ആളുകൾ വന്ന് പിറ്റേ തന്നെ പോകുന്നതിന് പകരം അവർ കുറച്ച് കാലം അവർ ഇവരുടെ അടുത്ത് നിൽക്കുകയും ചെയ്യും. അതല്ല, അവർക്ക് ബെറ്റർ ഓഫർ കിട്ടുകയാണെങ്കിൽ ഇവർക്ക് സന്തോഷം പറഞ്ഞേക്കും ചെയ്യാം. ഇവരുടെ കൺസെന്റോട് കൂടി, ഇവരുടെ കൺസെന്റോട് കൂടി എങ്കിൽ ബാനിങ് ഇല്ല. ബാനില്ല. അപ്പോൾ ഇത് പലപ്പോഴും പലർക്കും അറിവില്ലാതെ പോകുന്നു. പലപ്പോഴും പല കാര്യങ്ങളും ആളുകൾ അറിയില്ല. അറിവില്ലാതെ പോവുകയും അറിവില്ലാതെ പ്രശ്നങ്ങൾ വീഴുകയും ചെയ്യും. അത് പിന്നെ നമുക്ക് ഇവിടെ എത്തുകയാണെങ്കിൽ നമ്മളത് പറഞ്ഞ് പരിഹരിച്ച് അതിൻ്റെ രീതി പറഞ്ഞു കൊടുക്കും. എല്ലാത്തിനും ഇവിടെ വഴികളുണ്ട്. അബു അഷ്റഫ് ഓഫീസ് സർവീസസ് എന്ന് പറയുന്ന സ്ഥാപനത്തെ ഇപ്പോൾ ഡോക്യുമെന്റേഷൻ, ടൈപ്പിംഗ്, ലീഗൽ കൺസൾട്ടേഷൻ, ലീഗൽ ട്രാൻസ്ലേഷൻ, അതുകൂടാതെ നിങ്ങൾ ഡിസൈനിങ്, പ്ലോട്ടിംഗ്, പ്രിന്റിംഗ് വലിയ ബിഗ് ഫോർമാറ്റിലെ പ്രിന്റിങ്സ്, പ്ലോട്ടിംഗ്, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ശരിക്കും ഈ ഒരു ലീഗൽ ഒരുപാട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഡെയിലി ഒരു 20 കേസസ് വന്ന് സംസാരിക്കാറുണ്ട്. അഷ്റഫിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേദനിച്ച ഒരാളുടെ കഥ ഏതാണ്? പറയാൻ ഒരുപാടുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ വിങ്ങനായിട്ട് തോന്നുന്നത്, 40 വർഷമായിട്ട് ഇവിടെ ഒരു സ്ഥാപനം നടത്തുകയും ഇപ്പോഴും 4 ബാങ്കുകളിൽ കടം വെക്കുകയും 8 കൊല്ലമായിട്ട് നാട്ടിൽ പോകാതിരിക്കാനും പറ്റാത്തൊരു ഒരു എൻ്റെ ഒരു കസ്റ്റമറുണ്ട്. ഭയങ്കര വേദനയാണ് പുള്ളിക്കാരൻ്റെ ജീവിതം. വേദന എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ പേഴ്സണൽ വേദന അല്ല, അത് കാണുമ്പോൾ നമുക്കുള്ള വേദന, അത് ജീവിതത്തിൽ നമുക്ക് മറക്കാൻ പറ്റുന്നത്. അങ്ങനെയുള്ള ഒരുപാട് ആളുകളുടെ വേദന നിറഞ്ഞ ഇതാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക. സന്തോഷമുള്ള കാര്യങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് ഞങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്ത ആളുകൾ ഇവിടെ ഒരുപാട് പുളിഷ് ചെയ്ത പിന്നെ ഒരുപാട് കമ്പനികൾ വിജയിച്ചു ഒരുപാടുണ്ട്. പക്ഷെ അവരുടെ മുഖത്തിനേക്കാൾ കൂടുതൽ വേദനകൾ നിറഞ്ഞ ഒരുപാട് ദുഃഖങ്ങൾ നിറഞ്ഞ ഒരുപാട് പേരുടെ പ്രയാസങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് നിർത്താൻ പറ്റില്ല. ഇവിടെ പിന്നെ സ്വന്തം കമ്പനിയുടെ സെക്രട്ടറി ആളെ പറ്റിക്കുകയും അയാള് ജയിലിൽ കിടക്കുകയും 3 കൊല്ലം ജയിലിൽ കിടന്ന് ഇപ്പം പുറത്തിറങ്ങിയിട്ട് ഇപ്പം നാട്ടിൽ പോകാൻ പാസ്പോർട്ട് ഇല്ലാതെ ഇവിടെ കിടന്ന് നടക്കുന്ന എന്റെ ഒരു തമിഴ് സുഹൃത്തിനെ എനിക്കറിയാം. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ഈ ജീവിതത്തിൽ, ഇത്രയും അനുഭവങ്ങൾ വേറൊരു ബിസിനസ്സിൽ ഉണ്ടാവില്ല. കാരണം ഇതൊക്കെ ആളുകൾ പ്രശ്നങ്ങൾ ഓടി വന്നിട്ട് ഇവിടെ നിന്നും പരിഹാരം കാട്ടും എന്ന് വെച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഒരുപാട് പേര് ഒരുപക്ഷെ ജയിലിൽ പോലും കിടക്കാൻ പറ്റാ പാസ്പോർട്ടെല്ലാം സറണ്ടർ ചെയ്തിട്ട് പുറത്ത് ജോലിയൊന്നും ഇല്ലാതെ അനുഭവിച്ചുകൊണ്ട് കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരാണ് ഏറ്റവും കൂടുതൽ ദുഃഖം അവർക്ക്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് പുറത്ത് രാജ്യത്ത് നിന്ന് പുറത്ത് പോകാനും സാധിക്കില്ല. ഒരുപാട് പ്രയാസങ്ങളും ദുരിതങ്ങളും, ആരും ജോലി കൊടുക്കില്ല. ഇതൊന്നും ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമല്ല. കാരണം ഇതൊക്കെ ഇവരായിട്ടുണ്ടാക്കി വെച്ച പ്രശ്നങ്ങളാണ്. തീർച്ചയായും ഇവിടുത്തെ നിയമത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് മാത്രം. കാരണം ചിലത് അറിവില്ലായ്മ ഉണ്ട്.
അറിവില്ലായ്മ കൊണ്ടും പിന്നെ ആളുകൾ പറ്റിക്കുന്നത് കൊണ്ടും നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോഴും നമ്മൾ ആളുകൾക്ക് പിന്നെ കൊടുക്കുന്ന പവർ ഓഫ് അറ്റോണികളും ആളുകൾക്ക് കൊടുക്കുന്ന ഫ്രീഡവും നമ്മുടെ സിഗ്നേച്ചറിന് ഭയങ്കര വാല്യൂ മിസ്യൂസ് അത് മിസ്യൂസ് ചെയ്യുന്നുണ്ടോ നമ്മൾ വളരെ ശ്രദ്ധിക്കണം സിഗ്നേച്ചർ സിഗ്നേച്ചർ നമ്മുടെ ചെക്ക് ബുക്കുകൾ ഈ തമിഴ് സുഹൃത്തിന്റെ കാര്യത്തിൽ പുള്ളിക്കാരന്റെ ചെക്ക് ബുക്കാണ് മിസ്യൂസ് ചെയ്യുന്നത് ചെക്ക് ബുക്ക് ഇന്ന് മില്യൺസിന്റെ ചെക്ക് ബുക്ക് എടുത്തിട്ട് അവർ പലതും ചെയ്തിരിക്കുന്നു പുള്ളി ജയിലിൽ കിടക്കുമ്പോൾ പോലും ഈ ചെക്ക് ബുക്ക് മിസ്യൂസ് ചെയ്തു ഒരുപക്ഷെ അത് തിരിച്ചറിവ് വരുമ്പോഴത്തേക്ക് ഒരുപാട് വൈകിട്ട് അപ്പോൾ ഇത് പിന്നെ അത് റിക്കവർ ചെയ്യാൻ ഒരുപാട് വൈകിട്ടുണ്ടാവും പിന്നെ അത് വായി വരുമ്പോൾ തന്നെ നമ്മുടെ ആയുസ്സും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ കുടുംബം അവരുടെ വേദനകൾ എല്ലാം അതൊക്കെയാണ് ഏറ്റവും പ്രയാസമുള്ളത് ഇങ്ങനെയുള്ള വേദനകൾ എപ്പോഴും മാനസികമായിട്ട് ഒരു വിഷമം തോന്നാറുണ്ട് സത്യം അത് നമ്മുടെ ചിലപ്പോൾ നമ്മൾ തന്നെ ഉറക്കം കെടുത്തി കളയാറുണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് കമ്പനികൾക്ക് അതൊരു എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഡോക്യുമെൻസും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് രംഗത്ത് അബു അഷ്റഫ് എന്ന സ്ഥാപനം നിൽക്കുന്നുണ്ട് പുതുതായിട്ട് ഒരാൾ ബിസിനസ് തുടങ്ങണമെങ്കിൽ അതിൻ്റെ ലീഗലായിട്ടുള്ള ഒരു കൺസൾട്ടേഷനും ചെയ്തു കൊടുക്കാറുണ്ട് ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ എ ടു സെഡ് ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരാൾക്ക് ഒരു ബിസിനസ് തുടങ്ങണം നമ്മുടെ നാട്ടിൽ നിന്ന് ഫ്രഷ് ആയിട്ടൊരാൾ വന്നു അയാൾക്ക് ലൈസൻസ് എടുത്ത് അയാളെ വിസ അടിച്ച് അയാളെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവരെയുള്ള എല്ലാ വർക്കുകളും ഞങ്ങൾ ചെയ്തു കൊടുക്കും അത് ഞങ്ങൾ രണ്ട് രീതിയിലും ചെയ്തു കൊടുക്കും ഞങ്ങൾ പി ആർ സർവീസ് ചെയ്തിട്ട് ഞങ്ങൾ തന്നെ ചെയ്തു കൊടുക്കും അവർക്കൊന്നും അറിയണ്ട അവർ ജസ്റ്റ് ഡോക്യുമെൻറ്റേഷൻ തരാം ബാക്കി ലൈസൻസിൻ്റെ പ്രൊസീജറൊക്കെ ഞങ്ങൾ ചെയ്തിട്ട് ലൈസൻസ് കൊടുത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള രീതിയിൽ ചെയ്യും അതല്ലെങ്കിൽ ഞങ്ങൾ അതിൻ്റെ ഡോക്യുമെന്റേഷൻ ഒക്കെ ചെയ്തിട്ട് അവർ ചെയ്യുക സർവീസ് അങ്ങനെയും ചെയ്യാം സ്പോൺസർ നമ്മൾ തന്നെ ചിലപ്പോൾ സ്പോൺസർ ഞങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് കൊടുക്കാത്ത രണ്ട് രീതിയിലും അത് എല്ലാ ടൈപ്പ് ഓഫ് ബിസിനസ്സിനും നമ്മൾ ചെയ്യും എല്ലാ കാര്യങ്ങളും ചെയ്യും മൾട്ടിനാഷണൽ കമ്പനികൾ വരെ നമ്മൾ ചെയ്യാറുണ്ട് ഫോറിൻ കമ്പനികളൊക്കെ ഇവിടെ വന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഇവിടെ ലോക്കൽ ഏജന്റിനെ കൊടുത്തിട്ട് അവർക്ക് ഈ സെറ്റപ്പ് എല്ലാവിധ ടൈപ്പിംഗുകളും ഇവിടെ ചെയ്യുന്നു ലേബർ എമിഗ്രേഷൻ ആയിരുന്നാലും വലുതി ആയിരുന്നാലും ലേബർ എമിഗ്രേഷൻ എമിറേറ്റ്സ് സൈഡ് ഹെൽത്ത് കാർഡ് ചേംബർ എല്ലാം ഈ അതായത് അബുദാബിയിൽ ടൈപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മൾ ഇവിടെ ചെയ്യും അതെല്ലാം അറബിക്കാണല്ലോ നമ്മൾ ചെയ്യുന്നത് അറബിക്കാണ് എല്ലാം എല്ലാത്തിനും അറബിക് ഫോർമാറ്റ് ഉണ്ട് അറബിക്കും ഇംഗ്ലീഷുള്ള ഫോർമാറ്റും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ സ്റ്റാഫും അറബിക്ക് ഇംഗ്ലീഷ് സ്കിൽഡാണ് ഒരാൾ തന്നെ അറബി ഇംഗ്ലീഷും അടിക്കും അല്ലാതെ ഒരാൾക്ക് അറബി ഒരാൾ ഇംഗ്ലീഷും അല്ല ഇപ്പോൾ ഒരു വിസ അപ്ലിക്കേഷൻ അടിക്കുന്നെങ്കിൽ അറബിയും ഇംഗ്ലീഷും പുള്ളിക്കാരൻ അറിഞ്ഞിരിക്കണം ഇപ്പോൾ നമ്മുടെ ഈ 22 സ്റ്റാഫും അതിൽ ക്യാപ്പബിൾ ആണ് വളരെ ശ്രദ്ധിച്ച് നിൽക്കേണ്ട ഒരു മേഖലയാണ് ഈ ടൈപ്പിംഗ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇല്ലീഗലായിട്ടൊരു പേപ്പർ കൊടുക്കുകയോ അതിൽ ഒരു അശ്രദ്ധ കൊണ്ട് നമ്മൾ സിഗ്നേച്ചർ വല്ല മാറിപ്പോവുകയാണെങ്കിലും തീർച്ചയായും നമ്മളിൻ്റെ ട്രബിളാണ് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയിൽ അഷ്റഫ് നിൽക്കുമ്പോൾ അത് എത്രത്തോളം കൃത്യതയോടുകൂടി ചെയ്യാൻ സാധിക്കുന്നത് ഞങ്ങളെ അബുഷഫിൻ്റെ ഒരു പിന്നെ വേറൊരു പ്രത്യേകതയായിട്ട് ഞാൻ പറയുന്നത് ഈ ബാക്ക്ഡോർ പരിപാടികൾ ഞങ്ങൾ ഒന്നും ചെയ്യാറില്ല ഇവിടെ ഇപ്പം എല്ലാ കാര്യങ്ങൾക്കും ആളുകൾക്ക് വേണമെങ്കിൽ ബാക്ക്ഡോർ സമീപിക്കാം ഇല്ലീഗലായിട്ട് ഡോക്യുമെൻറ്റേഷൻ കൊടുക്കുകയും ഇല്ലീഗലായിട്ട് ഡോക്യുമെൻ്റ് അത് ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ വരുന്ന ആളുകളോട് തന്നെ ഞങ്ങൾ അഡ്വൈസ് ചെയ്യും അത് നിങ്ങൾ ചെയ്യരുത് അത് ചെയ്താലുള്ള പ്രശ്നം ഇന്നത്തേക്കാണ് പ്രശ്നം അതുകൊണ്ട് ഇപ്പോൾ ഫാമിലി വിസയിൽ ആളുകൾക്ക് ചിലപ്പം ടെനൻസി ഇല്ലാതെ കിട്ടും പക്ഷേ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ തന്നെ ഒരു സ്റ്റാഫിൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യ എയർപോർട്ടിൽ വെച്ച് കുടുങ്ങിയിട്ടുണ്ട് വരുമ്പോൾ അവർ എയർപോർട്ടിൽ വെച്ച് പിടിക്കും അപ്പോൾ അതെന്താന്ന് വെച്ചാൽ അതിൻ്റെ സീരിയസ്നെസ് ആളുകൾക്ക് മനസ്സിലാകത്തുണ്ട് ആളുകൾക്ക് ചെയ്യും ആളുകൾക്ക് ചെയ്യാം ആളുകൾ എടുത്തു കൊടുക്കും ആളുകൾ പിന്നെ എന്തെങ്കിലും വാങ്ങിയിട്ട് ബാക്ക് ഡോർ കൂടെ ചെയ്യും അങ്ങനത്തെ ഡോക്യുമെൻറ്റേഷൻ ഒന്നും ഞങ്ങൾ ഇവിടെ ചെയ്യാറില്ല ഞങ്ങൾ ഈ ആളുകൾക്ക് പ്രോപ്പറായിട്ട് ഇന്നതാണ് സാധനം ഇന്നതുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ ഇതില്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല അതിന് വഴി ഞങ്ങളെടുത്തില്ല എന്ന് വളരെ കൃത്യമായിട്ട് ഓപ്പണായിട്ട് പറയും ഓപ്പണായിട്ട് അപ്പോൾ തീർച്ചയായും ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ താങ്കൾക്ക് ഇവരോടൊക്കെ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് ഇത്രയേ പറയാനുള്ളൂ ഈ രാജ്യത്ത് എല്ലാത്തിനും സുതാര്യമായ നിയമങ്ങളും എല്ലാത്തിനും എളുപ്പമുള്ള നിയമങ്ങളുമാണ് ഒരു കാര്യത്തിന് നമ്മൾ ബാക്ക് ഡോർ കൂടെ പോകേണ്ട ആവശ്യമില്ല നമുക്ക് അർഹതപ്പെട്ടതിനെല്ലാത്തിനും ഇവിടെ നമുക്ക് കിട്ടാനുള്ള അവകാശങ്ങൾക്ക് ഇവിടെ വകുപ്പുണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയ അവകാശങ്ങൾ കിട്ടാനുള്ള വകുപ്പുകളുണ്ട് നമുക്ക് ഡോക്യുമെൻറ്റേഷൻ ചെയ്യാനും ഫാമിലിനെ കൊണ്ടുവരാനും ബിസിനസ് ചെയ്യാനും എല്ലാത്തിനും ഓപ്പണാണ് എല്ലാ നിയമങ്ങളും ഓപ്പണാണ് നിങ്ങൾ ഏത് ഗവൺമെൻറ് ഓഫീസിൽ പോയൊക്കെ അവിടെ റിസപ്ഷൻ ഉണ്ട് അവർ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞുതരും അപ്പം നമ്മൾ ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മൾ ഒരു ബാക്ക് ഡോർ സിസ്റ്റം നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ വിജയിക്കും ചിലപ്പോൾ നമ്മൾ നടക്കും ആ വഴി പക്ഷേ അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് അടഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴെങ്കിലും പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതോടുകൂടി അവൻ്റെ ചാപ്റ്റർ അവിടെ ക്ലോസ് ആയി 22 വർഷമായി അഷ്റഫ് ഈ സ്ഥാപനത്തിൽ ഏറ്റെടുക്കാൻ തുടങ്ങിയിട്ട് ഉപ്പായിട്ട് തുടങ്ങിയത് അഷ്റഫ് തന്നെ അത് ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്തു ഇന്ന് 22 പേരാണ് താങ്കളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത് 22 പേര് ജോലി ചെയ്യുമ്പോൾ 22 കുടുംബങ്ങളാണ് ഈ അബു അഷ്റഫ് എന്ന സ്ഥാപനത്തെ കൊണ്ട് ജീവിക്കുന്നത് എന്തു തോന്നുന്നു വലിയ കാര്യം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞങ്ങളെ സ്റ്റാഫുകളിൽ അധികവും ഞങ്ങളെ പ്രദേശവാസികളാണ് ഞങ്ങളെ ഫറൂഖുകാരും കൊണ്ടോട്ടിക്കാരും മലപ്പുറം തിരുവനന്തപുരത്തുള്ള ഒരൊറ്റ ആളുകളും ബാക്കി എല്ലാവരും ഞങ്ങളെ കോഴിക്കോട് മലപ്പുറം നമ്മുടെ ഏരിയയിലാണ് അതിലും നമ്മളെ ഫറൂഖിലും നമ്മുടെ പരിസര പ്രദേശത്തിലും അയൽവാസികളാണ് പരിചയക്കാരാണ്
അവരുടെ ഒരു പിന്തുണ തന്നെയാണ് ഈ സ്ഥാപനത്തിൻ്റെ വിജയത്തിൻ്റെ പ്രധാന കാരണം. കാരണം ഇതൊരു സർവീസാണ്, ബെറ്റർ സർവീസ്, ക്വാളിറ്റി സർവീസ് കൊടുക്കുന്ന ഒരു സ്ഥാപനമായാൽ മാത്രമേ വിജയിക്കാൻ കഴിയൂ. അബു അഷ്റഫ് കൊടുക്കുന്നത് ഒരു ബെറ്റർ സർവീസാണ്, നല്ല ക്വാളിറ്റി സർവീസാണ്. അതിൻ്റെ പ്രധാന കാരണം ഇവിടുത്തെ എംപ്ലോയീസിൻ്റെ വലിയ പിന്തുണ തന്നെയാണ്. ഇവിടുത്തെ എംപ്ലോയീസിൻ്റെ പിന്തുണ 100% അത് തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ബാക്ക് സപ്പോർട്ട്, ഉപ്പൻ്റെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട്, ഉപ്പൻ്റെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് ഞാൻ പറഞ്ഞല്ലോ, എല്ലാത്തിനും ഒരു പോസിറ്റീവ് എനർജി ഉപ്പ തരാറുണ്ട്. ഇപ്പം നമ്മൾ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതും ഞങ്ങളെ ഒപ്റ്റിക്കൽ ഷോപ്പിലേക്കായാലും നമ്മൾ പല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനൊക്കെ എങ്ങനെ തരണം ചെയ്യാന്നുള്ളത് വളരെ സിമ്പിളായിട്ട് ഉപ്പ പറഞ്ഞു തന്നു. കാരണം ഉപ്പ തന്നെയാണ് റോൾ മോഡൽ, എല്ലാ കാര്യത്തിലും. കാരണം ഉപ്പ നമുക്ക് ഇവിടുത്തെ രാജ്യത്തിൻ്റെ നിയമങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇവിടെ ഒരു ബിസിനസ് ടൈപ്പിംഗ് സെൻറ്റർ ആദ്യമായി തുടങ്ങി. എന്നിട്ട് അഷ്റഫിൻ്റെ കയ്യിൽ താക്കോല് തരുമ്പോൾ ഉപ്പ പറഞ്ഞ വാക്കുകളുണ്ട്. ഇപ്പം ആദ്യമായിട്ടും ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കുന്ന കാര്യങ്ങളാണ് ഇല്ലീഗലായിട്ട് ഒന്നും നിങ്ങൾ ചെയ്തത്, എല്ലാം ലീഗൽ. കാരണം ഇത് ലീഗൽ ഡോക്യുമെന്റേഷനാണ്. അത് തുടക്കത്തിലല്ല, ഇടയ്ക്കിടയ്ക്ക് ഉപ്പ ഓർമ്മിപ്പിക്കാറുണ്ട് നിങ്ങൾ ബാക്ക് ഡോർ കൂടെ ഒന്നും ചെയ്യേണ്ട. ഒരു ലീഗൽ കൺസൾട്ടൻസി നടത്തുമ്പോൾ ആ നിയമവിരുദ്ധമായി ഒന്നും ചെയ്യരുത് എന്ന് ഉപ്പ തരുന്ന ആ ഒരൊറ്റ അഡ്വൈസാണ് ജീവിതത്തിലൂടെ നീളം ഇംപ്ലിമെൻ്റ് ചെയ്തത്. അതുകൊണ്ടാണ് വിജയിക്കുവാൻ സാധിച്ചത്. ഇന്ന് 3 സഹോദരന്മാർ അഷ്റഫിൻ്റെ കൂടെ ഉണ്ട്. അതിൽ ഒരാൾ നാട്ടിലാണ്, ഒരാള് ഇപ്പൊ നാട്ടിലാണ്, മറ്റ് രണ്ടു പേര് ഒരാൾ ഇന്ന് അബു അഷ്റഫിൽ കൂടെ ഉണ്ട്, എന്റെ കൂടെ ഉണ്ട്, മറ്റൊരാൾ മാജിക് ഒപ്റ്റിക്കൽസ് എന്ന് പറയുന്ന സ്ഥാപനം. 3 ബ്രാഞ്ച് ഉണ്ട്, ഒന്ന് ഗയാത്തിയിലുണ്ട്, ഒന്ന് അബുദാബിയിലുണ്ട്, ഇപ്പൊ മുസഫിൽ ഞങ്ങള് ഐക്കാട് മാളില് ഒന്ന് ഒരു വലിയ ഒപ്റ്റിക്കൽസ്. അത് ഒരു ബ്രദറാണ്, അടുത്ത ബ്രദറിന്റെ പേര്, ആ ബ്രദറിന്റെ പേര് ഷെരീഫ്. ഷെരീഫ്. എന്റെ കൂടെ ഇവിടെ ഉള്ളത് ഷെമീർ. നമ്മുടെ ജീവിതത്തിൽ ഉമ്മായും ഉപ്പായും വളരെ പ്രധാനപ്പെട്ട പങ്ക് തന്നെയാണ് വഹിക്കുന്നത്. അഷ്റഫിന്റെ ജീവിതത്തിൽ ബിസിനസിന്റെ വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചത് ഉപ്പ തന്നെയാണ്. നമ്മുടെ പേഴ്സണൽ ലൈഫിൽ, നമ്മുടെ ക്യാരക്ടറിനെ മൊബൈലൈസേഷൻ ചെയ്യുന്ന കാര്യത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് എപ്പോഴും ഉമ്മയാണ്. താങ്കളുടെ ജീവിതത്തിൽ ഉമ്മ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? ഉമ്മ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഉമ്മയുടെ പിന്നെ സ്വഭാവം, ഉമ്മയുടെ ഒരു പിന്നെ എല്ലാ കാര്യത്തിലും ഉമ്മക്ക് ഉമ്മനായിരുന്ന നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ നമുക്ക് കിട്ടിയ ഒരു ഒരു സ്വത്ത് തന്നെയാണ്. കാരണം വെച്ചാൽ എല്ലാത്തിനും സഹിക്കാൻ പറ്റും നമുക്ക്. നമുക്ക് ഓവർ ടെൻഷൻ വരില്ല ചില കാര്യങ്ങൾ. എല്ലാ കാര്യങ്ങളും നമ്മൾ സഹിക്കുകയും എല്ലാ കാര്യങ്ങളും അത് ഉമ്മാൻ്റെ സ്വഭാവത്തിൽ നമുക്ക് കിട്ടിയതാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും വീണ്ടും ഉപ്പനെ പറ്റി പറയുന്നത്, ഇപ്പോൾ ഞാൻ ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. അതൊക്കെ ഉപ്പാൻ്റെ ഒരു ഇൻസ്പിറേഷൻ. അങ്ങനെ ഉപ്പ പോകാത്ത രാജ്യങ്ങളില്ല, ഉപ്പ എല്ലാ രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുണ്ട്. ലോകം കാണണം തന്നെയാണ് ഉപ്പൻ്റെ പോളിസി. ആ യാത്രകൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം, ഒരുപാട് ആ സ്വാധീനം ആണ് ഇന്ന് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഓഫീസ് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ലൈഫും ഒഫീഷ്യൽ ലൈഫും കൂടെ നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഇന്ന് അബു അഷ്റഫിന് യൂണിഫോമാണ്. ഇവിടെ മുതലാളി തൊഴിലാളി വ്യത്യാസമില്ലാതെ എല്ലാവരും യൂണിഫോം അണിഞ്ഞുകൊണ്ട് നിൽക്കുന്ന 2 ദിവസങ്ങൾ, സൺഡേ ആൻഡ് വെനസ്ഡേ. അതിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ പ്രത്യേകത, ഞാൻ ഇതിൻ്റെ ഇടക്കാലത്ത് 2 വർഷം ഒരു സീമൻസിൻ്റെ ഒരു പവർ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അവിടെയുള്ള എല്ലാം യൂറോപ്യൻസ് ആയിരുന്നു. അപ്പം അവിടെ സൺഡേ മാത്രം മാനേജേഴ്സും എൻജിനീയേഴ്സും സ്റ്റാഫും എല്ലാവരും യൂണിഫോമിലായിരുന്നു. അതൊരു പ്രത്യേക എനർജിയാണ് എല്ലാവർക്കും. അപ്പോൾ ഇവിടെ ഞാൻ വന്നപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു എല്ലാവർക്കും ഒരുമിച്ച് യൂണിഫോമാണ്, അപ്പോൾ എല്ലാ ദിവസവും ആക്കാന്ന് വെച്ചു. പിന്നെ വിചാരിച്ചു വേണ്ട, ആഴ്ചയിൽ 2 ദിവസം ആക്കാം. ഈ 2 ദിവസം ഇവിടെ വരുന്ന കസ്റ്റമർ വരെ വേറൊരു രീതിയിലാണ് വരാം. കാരണം ദേ ആർ ഇംപ്രസ്ഡ്. എല്ലാവർക്കും ആ ഒരു അവർ എനർജി ഫീൽ ചെയ്യും. തീർച്ചയായും ആരിലും നമ്മൾ ഒരു വ്യത്യാസം കാണാതെ, എംപ്ലോയി ആണെങ്കിൽ എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുന്നു, എംപ്ലോയർ ആണെങ്കിൽ എംപ്ലോയറിൻ്റെ മേഖലയിൽ നിൽക്കുന്നു. ഇതാണ് ഒരു എംപ്ലോയറിന് വേണ്ടത്. നമ്മൾ എല്ലാവർക്കും റെസ്പെക്ട് കൊടുക്കാറുണ്ട്, എല്ലാ സ്റ്റാഫിനും അവരുടെക്ക് വേണ്ട റെസ്പെക്റ്റുകൾ കൊടുക്കാറുണ്ട്. അപ്പം ഇവരോട് എപ്പോഴും ഇവരെ മോട്ടിവേറ്റ് ചെയ്യാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ തമ്മിൽ മുതലാളി തൊഴിലാളിയില്ല, ഇവിടെ എല്ലാവരും ഫ്രണ്ട്സാണ്. വി ആർ ഹാപ്പി, നമ്മൾ ചിരിക്കണം, കഴിയുന്ന സമയത്തൊക്കെ പൊട്ടിച്ചിരിക്കണം. അതോടൊപ്പം തന്നെ എല്ലാവരും വളരെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഇത് ഷെരീഫ്, എൻ്റെ 2-ാമത്തെ ബ്രദർ. ഇവനാണിപ്പോൾ ഒപ്റ്റിക്കൽസ് നോക്കുന്നത്. ഇവിടെ വളരെ വിഷമത്തോട് വരുന്ന ഒരാൾക്ക്
ചിരിച്ച മുഖവുമായി അവരുടെ പ്രശ്നങ്ങൾ അത്ര വലുതല്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവണതകൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായാൽ ആ ഒരു സന്തോഷം അവർക്ക് കൊടുക്കാൻ സാധിച്ചാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ പുണ്യം അതാണ് അതാണ് വലിയ വിജയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കഴിഞ്ഞു പോയ 22 വർഷക്കാലത്തെ പ്രവാസ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അഷ്റഫിന് എന്തു തോന്നുന്നു എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു പലരും പറഞ്ഞു കേൾക്കാം നാട്ടിൽ പോയാൽ അത് ചെയ്യാനും ഇത് ചെയ്യാനും എനിക്ക് ഈ പ്രവാസ ഭൂമി എനിക്ക് എല്ലാം നല്ലതാണ് എനിക്ക് 6 കുട്ടികളാണ് 6 ആൺകുട്ടികൾ എവിടെന്നാണ് പോകാൻ കഴിച്ചത് ഞാൻ കല്യാണം കഴിച്ചത് ചേന്നമംഗലൂർ എന്ന് പറയും എന്റെ പ്രദേശത്ത് നിന്ന് ഫറോക്ക് നിന്ന് 30 കിലോമീറ്റർ ദൂരമാണ് വൈഫിന്റെ പേര് മിന്നത്തും എനിക്ക് 6 ആൺകുട്ടികളാണ് പെൺകുട്ടികളില്ല അപ്പൊ ഈ 6 കുട്ടികളും ഇവിടെയാണ് പഠിച്ചത് പിന്നെ അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ അവര് ഞാൻ നാട്ടിലേക്ക് അവരെ ഫറോക്കിലേക്ക് പറിച്ചിട്ടിരിക്കുകയാണ് ഇപ്പൊ അവർ നാട്ടിലാണ് പഠിക്കുന്നത് ഞാനും ഇതേമാതിരി മാസത്തിലൊരിക്കലും ഇങ്ങനെ ഒന്ന് പോയിട്ട് വരുമെന്നല്ലാതെ എന്നാലും ഞാൻ അവരായിട്ട് ടച്ച് വിടുന്നില്ല ഞാൻ എല്ലാ മാസവും ഒന്ന് വീട്ടിലേക്ക് പോകും അവരെ കാണും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടും അപ്പൊ ഞാൻ ഇല്ലാത്തൊരു ഫീലിംഗ് അവർക്ക് ഉണ്ടായിരുന്നില്ല ഫറൂഖിലാണ് കോഴിക്കോട് ഫറൂഖിലാണ് താങ്കളുടെ ജന്മദേശം ആ ഫറൂഖും ആ കോഴിക്കോട് ജില്ലയും താങ്കളുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനിച്ചു എന്റെ പഠനമൊക്കെ പുറത്തായിരുന്നു ഇപ്പൊ 10-40 വർഷമായിട്ട് ഇവിടെ ആയതുകൊണ്ട് ഇപ്പൊ ഗൾഫിലേക്ക് വന്നതുകൂടി എന്റെ ജീവിതം ഇപ്പൊ ഈ ഉമ്മയും ഇങ്ങോട്ട് വന്നു അപ്പൊ പിന്നെ എന്റെ ജീവിതം ഹോസ്റ്റലുകളിലേക്ക് പറിച്ചിടപ്പെട്ടു അങ്ങനെ 10-ാം ക്ലാസ് വരെ ഞാൻ ചേന്നമംഗലൂരും പിന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ പലയിടത്തേക്ക് വരാ ചെയ്തത് പിന്നെ അപ്പം ഫറൂഖായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ വല്യുപ്പ വല്യമ്മ നമ്മുടെ തറവാട് ആ ഒരു പിന്നെ ഇതായിരുന്നു ഞങ്ങള് സ്വന്തമായിട്ട് വീട് വെച്ച് താമസിച്ചത് എന്റെ ഉപ്പ സ്വന്തമായി വീട്ടിൽ താമസിച്ചത് എന്റെ കല്യാണത്തിനാണ് എന്ന് പറഞ്ഞാൽ 25 വർഷം കഴിഞ്ഞിട്ടാണ് ഉപ്പ വീട് വെക്കുന്നത് ഉപ്പ അത്രയും പ്രവാസത്തിലായിരുന്നു പൂർണ്ണമായി നിർവഹിച്ചതിന് ശേഷമാണ് ഉപ്പ നിങ്ങളുടെയൊക്കെ കാര്യങ്ങളിലേക്ക് എത്തിയത് സത്യം അതുകൊണ്ടാണ് ഈ ബർക്കത്തും റഹ്മത്തും പടച്ച തമ്പുരാൻ താങ്കൾക്ക് തന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പൂർണ്ണമായി ജീവിതം എന്ന് പറയുന്ന വലിയൊരു യാത്രയാണ് ഒരു 22 വർഷത്തെ പ്രവാസ ജീവിതം അഷ്റഫ് എന്ന ഒരു പ്രവാസിയെ ഒരുപാട് പഠിപ്പിച്ചു ഒരുപാട് മനസ്സിലാക്കി തന്നു ഒരുപാട് ജീവിത ബന്ധങ്ങളെക്കുറിച്ച് മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് മനുഷ്യൻ്റെ നന്മകളെക്കുറിച്ച് പഠിക്കുവാൻ കഴിഞ്ഞു അത് ജീവിതത്തിൽ ഒരുപാട് പകർത്തിയപ്പോഴത്തേക്കും ഒരു നല്ല രീതിയിൽ വിജയം കൈവരിക്കാൻ സാധിച്ചു ഇതുവരെയുള്ള ഈ യാത്ര സഫലമാണോ ഇതുവരെയുള്ള യാത്ര വളരെ സഫലമാണ് എല്ലാ അർത്ഥത്തിലും എൻ്റെ പഠിക്കുന്ന കാലത്ത് നമുക്കിങ്ങനെ ഒരു വലിയ സ്വപ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇത് എന്താവുന്നുള്ള പോലും നമുക്കറിയില്ലായിരുന്നു പക്ഷെ ഇവിടെ വന്നു ഈ ഭൂമിയിൽ ഇതാണ് നമുക്ക് എല്ലാം തന്നത് നമുക്ക് അന്നം തന്ന ഭൂമിയും നമുക്ക് തന്ന ഐശ്വര്യങ്ങളും നമ്മുടെ കുടുംബജീവിതവും നമുക്ക് എല്ലാം ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ നിന്ന് കിട്ടിയ ഈ പെട്രോൾ ഡോളർ തന്നെയാണ് അല്ലാതെ നമുക്ക് നാട്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ എന്ത് അഡ്വാൻസാലും എനിക്ക് തോന്നുന്നില്ല ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടാൻ പറ്റുന്നത് അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകളെ നമുക്ക് സഹായിക്കാൻ പറ്റുന്നതാണ് അതിനപ്പുറം നമ്മുടെ അബൂഷഫിന്റെ എല്ലാ ദിവസത്തിലെ വരുമാനത്തിൽ നിന്നും 1% ഞങ്ങൾ ഇവിടെ മാറ്റി വെക്കാറുണ്ട് എല്ലാ ദിവസവും ഇത് ഞങ്ങൾ നാട്ടിലുള്ള നമ്മുടെ അവശത അനുഭവിക്കുന്ന സമൂഹത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നു വെൽ അരെ അങ്ങനെ ആവണം നമ്മളെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ മനുഷ്യനായിട്ട് മാറിയാൽ മാത്രമേ നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ അതാണ് ഈ വിജയത്തിൻ്റെ എല്ലാം പ്രധാന കാരണം മുന്നോട്ടുള്ള യാത്ര എന്തൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത് ഇനി മുന്നോട്ടുള്ള യാത്ര ബിസിനസ് പരമായിട്ട് പ്ലാൻ ചെയ്തിരുന്നത് നമ്മുടെ ഒപ്റ്റിക്കൽസ് ഒന്നും കൂടി ഡെവലപ്പ് ചെയ്യണം ഇപ്പം 3-ാമത്തെ ബ്രാഞ്ച് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു പിന്നെ അനിയനെ നമ്മളിപ്പോൾ നാട്ടിലേക്ക് വിട്ടിരിക്കുന്നത് നാട്ടിലും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ബിസിനസ് സംരംഭം തുടങ്ങാനാണ് അപ്പോൾ അവനും അതിൻ്റെ അതിൽ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കാര്യങ്ങൾ പിന്നെ അൽഹംദുലില്ലാഹ് സോ ഫാർ സോ ഗുഡ് എന്ന് പറഞ്ഞ മാതിരി വളരെ ഹാപ്പിയാണ് ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയും ഒരുപാട് സന്തോഷം നൽകട്ടെ എന്ന് സർവേഷിനോട് പ്രാർത്ഥിക്കുന്നു ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് ഇവിടുത്തെ നിയമങ്ങളെക്കുറിച്ച് പറഞ്ഞു ഈ ഒരു വിജയത്തെക്കുറിച്ച് പറഞ്ഞു ഓരോ വ്യക്തികളുടെ ജീവിതം നമുക്ക് പഠിക്കുവാൻ വലിയൊരു പാഠം തന്നെയുണ്ട് അത് പകർത്തുവാനും ഉൾക്കൊള്ളുവാനും കഴിയാനുള്ള ഒരു വലിയ മനസ്സുണ്ടാവുക അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം തീർച്ചയായും താങ്കൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും സർവേശ്വരൻ നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം താങ്ക് യു വെരി മച്ച്For example, Dubai, being a desert area, developed so fast that right now it's one of the leading business hub and tourist attraction in the country. This was only because of the vision and passion of our great leader, His Highness Sheikh Mohammed bin Rashid Al Maktoum. This shows
great leader with a great vision can change any country as a dream nation. Now, I'm moving on to the next segment, the questionnaire round. The question for the last episode is, how many times has Brazil won the World Football Championship? Many people have sent right answers as well as wrong answers. Well, the right answer is 5 times. Are you ready for today's question? The question for today is, which is the first computerized panchayat in Kerala? I repeat, Kerala-tile aadhyathe computerized panchayat edanu? The right answer within 1 hour, any parayna Facebook page comment cheya. Our Facebook page is Master Space Vision Space MFZE. I repeat, Master Space Vision Space MFZE. Good night and see you again the next time. Signing off, Ardra Mohandas.